പരിപാടി അഞ്ച് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളൂ, റെക്കോർഡ് കൊടുക്കല്ലേ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ 30-ാം വാർഷികാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, പ്രാർത്ഥനയോടുകൂടി പ്രോഗ്രാം. ഒരുക്കുകയാണ്. വാർഷിക ചടങ്ങിലാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത്. ഇന്നലെ KG ഫെസ്റ്റോടുകൂടി ആരംഭിച്ച ഈ വാർഷിക ആഘോഷ പരിപാടികൾ നമ്മുടെ കുട്ടികളുടെ മികവാർന്ന പരിപാടികളുമായി
ഭംഗിയായി ഇന്ന് നടക്കാൻ പോവുകയാണ്. നമുക്കറിയാം 1993 അങ്കുലി പരിമിതമായ വിദ്യാർത്ഥികളുമായി തുടക്കം കുറിച്ച് ഇന്ന് 1000-ൽ പരം വിദ്യാർത്ഥികളുമായി 30-ൻ്റെ നിറവിൽ നിൽക്കുന്ന കലാലയമാണ് നമ്മുടെ എം ടി. ഒരുപാട് വൈതരണികളിൽ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട് നാട്ടിലും ചുറ്റുവട്ടത്തുമുള്ള 1000-ക്കണക്കിന് രക്ഷിതാക്കളുടെ അഭ്യുദയകാംക്ഷികളുടെ നിർലോഭമായ പിന്തുണയുമായി ഒരു മതപ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താനും ഭൗതിക രംഗത്ത് മികവാർന്ന വിദ്യാഭ്യാസം നൽകാനും ഈ സ്ഥാപനത്തിന് കഴിയുന്നു എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നാണ്. തീർച്ചയായും ഇവിടെ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ രക്ഷിതാക്കളായി വന്ന പലരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാലയവുമായി കലാലയവുമായി അഭേദ്യമായ ബന്ധം പുലർത്തി തങ്ങൾക്ക് കഴിയാത്ത വിദ്യാഭ്യാസം ആധുനിക തരത്തിൽ തങ്ങളുടെ മക്കൾക്ക് നൽകണം എന്ന ആശയോടുകൂടി ആഗ്രഹത്തോടുകൂടി ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരുണ്ട്, പഠിച്ചിറങ്ങിയവരുണ്ട്. കേരളേതര സംസ്ഥാനങ്ങളിലും അന്തർദേശീയ തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന മക്കളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും വളരെ സന്തോഷകരമാണ്. ഈ സന്ദർഭത്തിൽ മറ്റു കാര്യങ്ങളൊന്നും ദീർഘമായി പറയുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ കാലത്ത് കാണിച്ച ഈ സ്ഥാപനത്തോട് കാണിച്ച കൂറും മമതയും സ്നേഹവുമൊക്കെ എന്നും ഉണ്ടാവണമേ എന്ന് സാദർഭികമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറിയും മതസാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രഗത്ഭ വ്യക്തിത്വവുമായ പ്രിയപ്പെട്ട ജനമരക്കാർ മാരായമംഗലം അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് മറ്റൊരു പ്രമുഖ വ്യക്തി ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട്. നാടൻ പാട്ടിലൂടെ തൻ്റെ കഴിവുകൾ തെളിയിച്ച് സഹൃദയരെ എന്നും സന്തോഷിപ്പിക്കുന്ന പ്രിയപ്പെട്ട സെലിബ്രിറ്റി കൂടിയായ ജനാർദ്ദനൻ പുതുശ്ശേരി അവർകളെ സന്തോഷപൂർവ്വം ഈ വേദിക്ക് വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുക. നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അഭിവന്ദനായ CIMA കരീം സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ സ്ഥാപനത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഒരുപാട് കാലത്തെ പുരോഗതിയുടെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പി ഉണ്ണികൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ചടങ്ങിലെ പ്രധാന ഇനമായ സമ്മാനദാനം നൽകുന്നത് കേരളത്തിലെ തന്നെ അറിയപ്പെട്ട പ്രഭാഷകനും നമ്മുടെ ഈ സ്കൂളിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ജനാബ് സദാഹുദ്ദീൻ ഫൈസി അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായ ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി ശ്രീ കെ അബൂബക്കർ, മെമ്പർമാരായ CP മരക്കാർ ഹാജി, അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
നമ്മുടെ പി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഹമ്മദ് അഷ്റഫ്, അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇന്നലെ മുതൽ ഇവിടെ സജീവമാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പി ടി ഐയുടെ എം ഡി ഐയുടെയും ഒക്കെ മെമ്പർമാർ ഇവിടെ സന്നിഹിതരാണ്. അവരെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നന്ദി പറയുന്നത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാർത്ഥി കൂടിയായ ഹെഡ് ഗേൾ സാനിയ റസ്ലയാണ്. റസ്ലയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാൻ പ്രിയപ്പെട്ട മരക്കാർമാരായ മംഗലത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്. കൊട്ടച്ചിറ എം കെ സെൻട്രൽ സ്കൂളിൻ്റെ 30th വാർഷിക ആഘോഷത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ സ്കൂളിൻ്റെ വർക്കിംഗ് ചെയർമാൻ സി എം എ കരീം സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയമായ അധ്യക്ഷൻ, ഇന്നത്തെ മുഖ്യാതിഥി ജനാർദ്ദനൻ പുതുശ്ശേരി, ഇന്നത്തെ പോപ്പ അവതരിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ ആധുനികമായ പ്രിൻസിപ്പൽ പി എം കൃഷ്ണ മാഷ്, ഇന്നത്തെ ആശ്രമം സമർപ്പിക്കുന്ന ശലാഭിംഗൻ പുതുശ്ശേരി അവരും കൃഷ്ണൻ മുഹമ്മദ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും വിദ്യാർത്ഥികളും, 30 വർഷം പിന്നിടുന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനും നിങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിഞ്ഞതിനും ഇതിൻ്റെ പ്രവർത്തകന്മാരോട് സുദീർഘമായ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കേണ്ട രീതിയല്ല, നിങ്ങൾ അത് ആഗ്രഹിക്കണമില്ല. നമ്മുടെ ഹിന്ദു മക്കളുടെ അവരുടെ വിവിധ തരങ്ങളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കുന്ന അതിനുള്ള അവസരവും കാത്തു നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ പ്രസംഗത്തിലൂടെ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പുറകിൽ പോയ പ്രദേശങ്ങളായിരുന്നു നമ്മുടെ മലബാർ മേഖല. 1956 നവംബർ മാസം 1st ഐക്യ കേരളം രൂപം കൊണ്ടപ്പോഴും കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള ഭാഗങ്ങൾ വിദ്യാഭ്യാസ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെല്ലാം തന്നെ ഉന്നതി പ്രാപിച്ചപ്പോഴും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ നേരത്തെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മേഖലയായി മലബാർ മാറി എന്നതുകൊണ്ടും നമ്മുടെ പൂർവികന്മാർക്ക്, പ്രത്യേകിച്ച് പൂർവികന്മാർ എന്നല്ല നമ്മുടെ കൂട്ടരുള്ള നമ്മുടെ പിതാക്കന്മാർക്ക് പോലും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരു ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരാനിടയായത്. ഈ സ്ഥാപനം 30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര മുന്നോട്ട് വന്നിട്ടില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും പുറകോട്ട് പോയ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തി കൊണ്ടുവരുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ നൽകുന്നതിൽ, അത് സ്ഥാപനങ്ങളാവട്ടെ
വിദ്യാഭ്യാസ മറ്റ് കാര്യങ്ങളാവട്ടെ നൽകുന്നതിൽ ഏത് ഭരണകൂടമാണെങ്കിലും വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയി എന്നതുകൊണ്ടാണ് കാലഘട്ടം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കണമെന്ന ആ ഒരു ആഗ്രഹമാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരുവാനിടയായത്. ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖല വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതും നമ്മൾ കാണാതിരുന്നു കൂടാ. എന്തായാലും തങ്ങൾക്ക് ലഭിക്കാത്ത, തങ്ങളുടെ മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത ആ വിദ്യാഭ്യാസം തങ്ങളുടെ കുട്ടികൾക്ക് നിഷേധിക്കപ്പെടാൻ പാടില്ല. പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യം, പഠിപ്പിക്കുവാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുവാനുള്ള സൗകര്യം, അത് പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ ഈ രംഗത്തുള്ള വളർച്ച കാണിക്കുന്നത്. ഇതുവരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആരോടും അറിയിക്കാതെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഇന്ന് പല സ്ഥാപനങ്ങളും ഇതുപോലെ ഭീഷണികൾ നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി അവരുടെ സമൂഹത്തിലേക്ക് അവരാഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു തലമുറയായി വളർത്തിയെടുക്കുന്നതിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ, നമ്മുടെ മക്കൾക്ക് അവസരം കൊടുക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ മക്കൾക്കുള്ള കഴിവുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എഴുതാനുള്ള കഴിവുണ്ടാവാം, പാടാനുള്ള കഴിവുണ്ടാവാം, അങ്ങനെ വിവിധ മേഖലകളിൽ ഞാൻ ഒന്നതായി പറയുന്നില്ല, ഓരോ കുട്ടിയും ചിത്രം വരക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ അതിനൊക്കെ അവസരം കൊടുക്കുമ്പോഴാണ് തങ്ങളുടെ കുട്ടികൾക്ക് ഇതിന് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും ആ അവസരങ്ങളെല്ലാം തന്നെ ഉപയോഗപ്പെടുത്തി ഇതുപോലുള്ള സ്റ്റേജുകളിൽ വന്ന് അവതരിപ്പിക്കുമ്പോഴും തുടർന്നുള്ള കാലഘട്ടത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ അവർ മുന്നോട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പല പ്രഗത്ഭരായ കലാകായികന്മാരെല്ലാം തന്നെ ഈ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും അവർക്ക് ലഭിക്കുന്ന അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുവാനും അതിനാവശ്യമായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒപ്പം നിൽക്കുവാനും, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ് എന്ന് ഞാൻ ഈ അവസരത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. കച്ചവടക്കാരൻ്റെ ബുദ്ധി ഒരു തലമുറ നശിച്ചാലും ശരി, തൻ്റെ കച്ചവടം നടക്കുകയും ലാഭം ലഭിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലപ്പുറം മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞാൽ നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ വളരെ വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വ്യക്തമായി പറയേണ്ടതില്ല, നമ്മുടെ പല സ്ഥാപനങ്ങളുടെ അവസ്ഥ, നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് കടന്നു പോകുന്ന അവസ്ഥ, ഇതുപോലുള്ള സ്ഥാപനങ്ങളാകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. എന്തായാലും നമ്മുടെ മക്കളെ നമ്മൾ ആ രംഗത്ത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. വളർന്നു വരുന്ന തലമുറ അത്തരം വളരെ വലിയ ഭീഷണികൾ നേരിടുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. നമ്മോടൊപ്പം അവർ വളരണം, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കണം, വിദ്യാഭ്യാസ രംഗത്തെ അവർക്ക് ഉയരാൻ കഴിയണം. ഇതെല്ലാം തന്നെ മനസ്സിലാക്കി നമ്മുടെ മക്കളെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ദൈവനാമത്തിൽ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. പ്രൗഢമായ ഈ സദസ്സിന്റെ മുമ്പിൽ നമ്മുടെ സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് അവതരണം നടക്കുന്നു. അതിനുവേണ്ടി അഭിവന്ദനായ പ്രിൻസിപ്പൽ പി ഉണ്ണികൃഷ്ണൻ സാറെ സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മരക്കാർ മോദി മാരായമംഗലം, ഇന്നത്തെ 30th വാർഷികം ഉദ്ഘാടനം ചെയ്ത ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ CMA കരീം സാഹിബ്, നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റായ ജനാർദ്ദൻ പുതുശ്ശേരി, ട്രസ്റ്റ് വൈസ് ചെയർമാൻ ഇന്നത്തെ
മുഖ്യ പ്രഭാഷണം അതുപോലെ തന്നെ സമ്മാനദാനവും നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി, സെക്രട്ടറിമാരായ കെ അബൂബക്കർ, ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റന്തടം, ട്രസ്റ്റ് മെമ്പർ സി പി മരക്കാർ ഹാജി, സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനപ്പെട്ട അബ്ദുൾ ജബ്ബാർ സാബ്, പി ടി എ പ്രസിഡൻറ്റ് മുഹമ്മദ് അഷ്റഫ്, അതുപോലെ തന്നെ പി ടി എ മെമ്പർമാരായ നൗഷാ, ഒത്തിരി പേരെ നമ്മളിവിടെ സന്നിഹിതരായിട്ടുണ്ട്, എല്ലാവരുടെയും പേര് പറയുന്നില്ല. പി ടി എ വൈസ് പ്രസിഡൻറ്റ്, എം ഡി എ പ്രസിഡൻറ്റ്, എം ഡി എ വൈസ് പ്രസിഡൻറ്റ്, മറ്റ് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ നമ്മുടെ ബഹുമാനപ്പെട്ട ബഷീർ ഹാജി, മറ്റ് ഇവിടെ സന്നിഹിതരല്ലാത്ത എത്താൻ കഴിയാത്ത നമ്മുടെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, ഈ സ്കൂളിൻ്റെ വാർഷിക റിപ്പോർട്ട് വളരെ സന്തോഷത്തോടുകൂടി അതുപോലെ തന്നെ അഭിമാനത്തോടുകൂടിയും നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി സമർപ്പിക്കുന്നു. സി ബി എസ് ഇയുടെ അംഗീകാരം 1999 ജൂലൈ 27 എം ഡി ഐ സെൻട്രൽ സ്കൂളിന് സി ബി എസ് ഇയുടെ പ്രാഥമിക അംഗീകാരവും 2001 സെക്കൻഡറി വരെയുള്ള അംഗീകാരവും 2006 11-12 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന സീനിയർ സെക്കൻഡറി അംഗീകാരവും ലഭിച്ചു. 5 വർഷത്തിലൊരിക്കൽ അംഗീകാരം പുതുക്കാൻ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും 2004, 2009, 2014 എന്നീ വർഷങ്ങളിൽ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ച സി ബി എസ് ഇ ഇൻസ്പെക്ഷൻ കൂടാതെ തന്നെ നമുക്ക് അഫിലിയേഷൻ പുതുക്കി നൽകുകയുണ്ടായി. ഈ കഴിഞ്ഞ 2019 ജൂൺ മാസത്തിലാണ് സി ബി എസ് ഇയുടെ അവസാന ഇൻസ്പെക്ഷൻ നമ്മുടെ സ്കൂളിൽ നടന്നത്. എൽ കെ ജി മുതൽ 10-ാം ക്ലാസ് വരെയാണ് നിലവിൽ സ്കൂൾ പ്രവർത്തിച്ചു വരുന്നത്. വിദ്യാർത്ഥികളും ജീവനക്കാരും ഈ അധ്യയന വർഷത്തിൽ നഴ്സറി വിഭാഗത്തിൽ 13 ഡിവിഷനിലായി 355 വിദ്യാർത്ഥികളും സ്കൂൾ വിഭാഗത്തിൽ 31 ഡിവിഷനിലായി നമുക്ക് 845 വിദ്യാർത്ഥികളുമാണ് അധ്യയനം നടത്തുന്നത്. നഴ്സറി വിഭാഗത്തിൽ 18 അധ്യാപികമാരും സ്കൂൾ വിഭാഗത്തിൽ 50 അധ്യാപകരും ജോലി ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ 6 ഓഫീസ് ജീവനക്കാരും 24 ആയമാരും 12 ഡ്രൈവർമാരും 2 സെക്യൂരിറ്റിമാരും സ്കൂളിൽ ജോലി ചെയ്യുന്നു. സി ബി എസ് ഇയുടെ പരീക്ഷാ ഫലങ്ങൾ 2003 മാർച്ചിലെ ആദ്യ ബാച്ച് മുതൽ സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് എം ഡി ഐ സെൻട്രൽ സ്കൂൾ. 2022 മാർച്ചിൽ പരീക്ഷയ്ക്കിടുന്ന എല്ലാ വിദ്യാർത്ഥികളും ഉന്നത വിജയം കരസ്ഥമാക്കി. ആതിര എം എന്ന വിദ്യാർത്ഥി 94% മാർക്കോടുകൂടി സ്കൂൾ ടോപ്പർ ആയി. 2020 മാർച്ച് മുതൽ എം ടി ഐ സെൻട്രൽ സ്കൂൾ സി ബി എസ് ഇയുടെ 10-12 ക്ലാസ്സുകളുടെ പൊതു പരീക്ഷാ കേന്ദ്രമാണ്. കൂടാതെ കഴിഞ്ഞ 3 വർഷക്കാലമായി സ്കൂൾ കേന്ദ്ര സർക്കാരിൻ്റെ നീറ്റ് പരീക്ഷാ കേന്ദ്രവുമാണ്. 2023 മാർച്ചിൽ ചെർപ്പശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ, സെൻറ് ഡൊമിനിക്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകൃഷ്ണപുരം, ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂൾ കടമ്പഴിപ്പുറം, കുറ്റിക്കോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, മോളൂർ സെൻട്രൽ സ്കൂൾ എന്നീ 5 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാ കേന്ദ്രമാണ് എം ടി ഐ സെൻട്രൽ സ്കൂൾ. ഫെബ്രുവരി 20 തുടങ്ങുന്ന സി ബി എസ് ഇ പരീക്ഷ മാർച്ച് 31 വരെ തുടരും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ വാർഷിക പരീക്ഷ മാർച്ച് 7 ആരംഭിക്കുന്നതും
March 24 അവസാനിക്കുന്നതുമാണ്. മാനേജ്മെൻറ്റിൻ്റെ ഭരണ നൈപുണ്യവും അധ്യാപകരുടെ ആത്മാർത്ഥ പരിശ്രമവും വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും രക്ഷിതാക്കളുടെ നിസ്സീമമായ സഹകരണവും ഒത്തുചേർന്നത് കൊണ്ടാണ് തിളക്കമാർന്ന റിസൾട്ട് ഉണ്ടാക്കാൻ സ്കൂളിന് കഴിഞ്ഞത് എന്ന് എടുത്തു പറയട്ടെ. കൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് NIOS അക്രഡിറ്റേഷനുള്ള MTI സെൻട്രൽ സ്കൂൾ ഓരോ വർഷവും 10-12 ക്ലാസുകളിലേക്ക് നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകി പ്രായോഗിക പരീക്ഷ, പൊതുപരീക്ഷ എന്നിവ നടത്തി വരുന്നു. അക്കാദമിക പ്രവർത്തനങ്ങൾ. CBSE നിഷ്കർഷിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള പാഠ്യക്രമമാണ് സ്കൂൾ പിന്തുടരുന്നത്. നഴ്സറി ക്ലാസ്സുകളിലും പ്രൈമറി ക്ലാസ്സുകളിലും രസകരവും സമ്മർദ്ദരഹിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ സ്കൂൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. CBSEയുടെ നിർദ്ദേശാനുസരണം ഈ വർഷം നടപ്പിലാക്കിയ ഓരോ ടേമിലെയും ബാഗ്ലെസ് ഡേക്ക് വിദ്യാർത്ഥികളിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിച്ചു വരുന്നത്. നഴ്സറി വിഭാഗത്തിൽ 3 ടേം പരീക്ഷകളും സ്കൂൾ വിഭാഗത്തിൽ 2 പീരിയോഡിക് ടെസ്റ്റുകളും 2 ടേം പരീക്ഷകളുമാണ് നടത്തി വരുന്നത്. പാഠ്യേതര പ്രവർത്തനങ്ങൾ. വിദ്യാർത്ഥികളെ സ്വയം പര്യാപ്തമാക്കുന്നതിനും അവരുടെ വ്യക്തിത്വ വികസനത്തിന് ഉതകുന്നതുമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ സ്ഥാപനം സ്വീകരിച്ചു പോരുന്നുണ്ട്. ഈ വർഷം സ്കൂൾ തലത്തിൽ താഴെ പറയുന്ന ദിനങ്ങളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയുണ്ടായി. ബാഗ്ലെസ് ഡേ, ബക്രീദിനോടനുബന്ധിച്ച് മൈലാഞ്ചി മത്സരം, സ്വാതന്ത്ര്യദിനാഘോഷം, ശിശുദിനാഘോഷം എന്നിവയോടനുബന്ധിച്ച് ക്യൂസ് മത്സരങ്ങൾ, റുബിക്സ് ക്യൂബ് മത്സരം, ജോമെട്രിക് ചാർട്ട് മത്സരം, പ്രവേശനോത്സവം, സ്വാതന്ത്ര്യദിനം, ശിശുദിനം, ഓണാഘോഷം, റിപ്പബ്ലിക് ദിനം എന്നിവയും ലിറ്റററി സ്പോർട്സ് മത്സരങ്ങളും വളരെ വിപുലമായ പരിപാടികളോടെ നടത്തുകയുണ്ടായി. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കൂടാതെ CBSEയുടെ അംഗീകാരമുള്ള സ്കൂളുകളുടെ സംഘടനയായ പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് നടത്തുന്ന എല്ലാ മത്സരങ്ങളിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 15 വർഷത്തിലധികം അധ്യാപന പരിചയമുള്ള ഈ സ്കൂളിലെ 21 അധ്യാപികമാരെ സഹോദയ സംഘടിപ്പിച്ച ഗുരുവന്ദനം എന്ന പരിപാടിയിൽ ആദരിക്കുകയുണ്ടായി. അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്കായി ഡാൻസ്, കരാട്ടെ എന്നിവ നടത്തി വരുന്നുണ്ട്. സഹോദയ നടത്തിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫെസ്റ്റിൽ പ്രൈമറി വിഭാഗത്തിൽ MTI സെൻട്രൽ സ്കൂൾ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം കരസ്ഥമാക്കി. തിളക്കമാർന്ന വിജയം കാഴ്ചവെക്കാൻ കൂടുതൽ പോയിൻ്റ് നേടിയ ശ്രദ്ധ TR, ഫാത്തിമ മിൻഹാക്കെ എന്ന വിദ്യാർത്ഥികളെ സ്കൂൾ അസംബ്ലിയിൽ അനുമോദിച്ചു. ഉയർന്ന ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി മൈസൂരിലേക്ക് 2 ദിവസത്തെ ടൂർ പ്രോഗ്രാമും ഊട്ടിയിലേക്ക് 1 ദിവസത്തെ ടൂർ പ്രോഗ്രാമും സംഘടിപ്പിക്കുകയുണ്ടായി. വാർഷികാഘോഷങ്ങൾക്ക് ശേഷം നഴ്സറി പ്രൈമറി വിദ്യാർത്ഥികളുടെ ടൂർ പ്രോഗ്രാമും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സ്കൂൾ PTA കമ്മിറ്റിയും MTA കമ്മിറ്റിയും ക്ലാസ് അടിസ്ഥാനത്തിൽ ഓപ്പൺ ഹൗസ്, ക്ലാസ് PTA എന്നിവ ചേർന്ന് രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ തേടി അവ പരിഹരിക്കുന്ന നടപടിയാണ് സ്കൂൾ ചെയ്തു വരുന്നത്. കൊറോണ കാലയളവിൽ PTA നിലവിലുണ്ടെങ്കിലും സജീവമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വർഷം താഴെ പറയുന്ന മെമ്പർമാരെ ഉൾപ്പെടുത്തി PTA കമ്മിറ്റി രൂപീകൃതമായി. മുഹമ്മദ് അഷ്റഫ് TN പ്രസിഡൻറ്റ്, സിറാജുദ്ദീൻ K വൈസ് പ്രസിഡൻറ്റ്, ഫസ്ല റിഷാൽ മെമ്പർ, ഹസീന മെമ്പർ, അനിഫീർ മുഹമ്മദ് മെമ്പർ, നൌഷാദ് മെമ്പർ, ഷഹല P മെമ്പർ, അബ്ദുൽ സലീം മെമ്പർ, ഷാന YF ആൻഡ് K അനൂത് മെമ്പർ, ജനറൽ സെക്രട്ടറി മരക്കാർ മൗലവിമാരായ മംഗലം, സെക്രട്ടറി K അബൂബക്കർ എന്നിവർ ട്രസ്റ്റ് പ്രതിനിധികളും പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ,
എന്നിവർ ഉൾപ്പെടെ 7 അധ്യാപക പ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് PTA കമ്മിറ്റി. KG വിഭാഗത്തിന് മാത്രമായി MTA കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. MTA സംബന്ധിച്ച വിവരങ്ങൾ KG വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നതിനാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. സ്കൂൾ ട്രസ്റ്റ് ഭാരവാഹികളും പ്രവർത്തനങ്ങളും. ജനാൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങളാണ് MTI സെൻട്രൽ സ്കൂളിൻ്റെ സ്ഥാപക ചെയർമാൻ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം ഏറെക്കാലം ജനാൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു നമ്മുടെ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ. സ്ഥാപനത്തിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കാലശേഷം ജനാൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. ജനാബ് CAMA കരീം സാഹിബ് വർക്കിംഗ് ചെയർമാൻ, ശ്രീ മരക്കാർ മാരായമംഗലം ജനറൽ സെക്രട്ടറി, CT കെല്ലാ മുഹമ്മദ് ഹാജി ട്രഷറർ, C മുഹമ്മദ് മുസ്ലിയാർ, GM സുലാഹുദ്ദീൻ ഫൈസി വൈസ് ചെയർമാൻമാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടം, K അബൂബക്കർ സെക്രട്ടറിമാർ, CP മരക്കാർ ഹാജി, KM ബഷീർ ഹാജി, CP സൈദലവി മെമ്പർമാർ എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. വർഷത്തിൽ പലതവണ യോഗം ചേരുന്ന ട്രസ്റ്റ് കമ്മിറ്റി സ്കൂളിൻ്റെ സേവന വേതന വ്യവസ്ഥകളും ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതും സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയാണ് അവലംബിച്ച് പോരുന്നത്. കർമ്മ മണ്ഡലത്തിൽ തിളക്കമാർന്ന 3 പതിറ്റാണ്ട് പിന്നിടുന്ന MTI സെൻട്രൽ സ്കൂൾ ട്രസ്റ്റ് ഭാരവാഹികളിൽ ഭൂരിഭാഗവും തുടക്കം മുതൽ സ്കൂളിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളവരാണ്. ബഹുമാനപ്പെട്ട വർക്കിംഗ് ചെയർമാൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജനറൽ സെക്രട്ടറി മരക്കാർ മൗലവി മാരായമംഗലം, ജനറൽ അഡ്മിനിസ്ട്രേഷനും നിർമ്മാണ പ്രവർത്തനവും വാഹനങ്ങളുടെ ചുമതലയും സെക്രട്ടറി കെ അബൂബക്കർ സാഹിബും, നിയമ ഉപദേശങ്ങൾ അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തടവും, അക്കാദമിക നിർദ്ദേശങ്ങൾ സുലാഹുദ്ദീൻ ഫൈസിയും, മറ്റ് ദൈനംദിന കാര്യങ്ങളിൽ സർവശ്രീ കെല്ലാ മുഹമ്മദ് ഹാജി, KM ബഷീർ ഹാജി, CP മരക്കാർ ഹാജി, CP സെയ്ദ് എന്നിവരും ട്രസ്റ്റിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സഹായിച്ചു വരുന്നു. PTA MTA ഭാരവാഹികളും പ്രിയപ്പെട്ട രക്ഷിതാക്കളും അവരുടെ പൂർണ്ണ സഹകരണമാണ് ട്രസ്റ്റിന് നൽകി വരുന്നത്. സ്കൂളിൻ്റെ പെയിൻറ്റിംഗ് ജോലികൾ ഭാഗികമായി മാത്രമേ പൂർത്തീകരിക്കാനായുള്ളൂ. ചുമർ ചിത്രങ്ങളും കഥകളും കൊണ്ട് എല്ലാ KG ക്ലാസ്സുകളും മോടി പിടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം ഒരുക്കാനായി 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വാഹന ഷെഡും KG പാർക്കിൻ്റെ മേൽക്കൂര നിർമ്മാണവും പൂർത്തീകരണത്തിൻ്റെ വക്കിലാണ്. സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരം എന്നോണം KG ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിൽ ഇപ്പോൾ തന്നെ നല്ല പ്രവണതയാണ് കാണിക്കുന്നത്. 30 മാർച്ചിനകം പ്രവേശനം അവസാനിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. വിദ്യാർത്ഥി പ്രവേശനത്തിന് ഡൊണേഷനോ എസ്റ്റാബ്ലിഷ്മെൻ്റ് ചാർജോ ഈടാക്കാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഫീസിനെ മാത്രം ആശ്രയിച്ച് സ്കൂളിൻ്റെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനോ വികസന പ്രവർത്തനങ്ങൾ നടത്താനും കഴിയാത്ത അവസ്ഥയാണെന്ന് നല്ലവരായ രക്ഷിതാക്കൾ മനസ്സിലാക്കുമല്ലോ. 2 പതിറ്റാണ്ടിലധികം ചെയർമാൻ പദവി അലങ്കരിച്ച സ്ഥാപക ചെയർമാൻ്റെയും 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെയും ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ ട്രസ്റ്റ് ഭാരവാഹികളുടെ അനുവാദത്തോടെ നാളിതുവരെയുള്ള പുരോഗമന പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിച്ച കമ്മിറ്റി ഭാരവാഹികളോടും അധ്യാപക അനധ്യാപക ജീവനക്കാരോടും രക്ഷിതാക്കളോടും മറ്റ് അഭ്യുദയ കാംക്ഷികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഏവരുടെയും അംഗീകാരത്തിനായി ഈ വർഷത്തെ റിപ്പോർട്ട് സന്തോഷപൂർവ്വം ഇവിടെ സമർപ്പിക്കട്ടെ. ജയ് ഹിന്ദ്. പ്രൗഢഗംഭീരമായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ സ്കൂളിൻ്റെ ജനറൽ സെക്രട്ടറി മരക്കാർ മൗലവി മാരായമംഗലം സാർ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങ്
ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിച്ചാണ്. ഈ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് ചെയർമാൻ പ്രിയപ്പെട്ട സി എം എ കരീം സാഹിബ്, ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രിയങ്കരനായ ജനാർദ്ദനൻ പുതുശ്ശേരി സാർ, ഈ പരിപാടിയിൽ സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ അഭിവന്ദനായ വൈസ് ചെയർമാൻ പ്രിയങ്കരനായ സലാഹുദ്ദീൻ ഫൈസി, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ട്രസ്റ്റ് ജോയിൻറ്റ് സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാത്തട, ട്രസ്റ്റ് സെക്രട്ടറി എൻ്റെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട കെ അബൂബക്കർ, ട്രസ്റ്റ് മെമ്പർമാരായ പ്രിയപ്പെട്ട സി പി മരിക്കാറാജി, പ്രിയപ്പെട്ട ബഷീർ റാജി, വാർഡ് മെമ്പർ പ്രിയപ്പെട്ട മാടാല മുഹമ്മദ് അലി, പി ടി എ പ്രസിഡന്റ് പ്രിയപ്പെട്ട മുഹമ്മദ് അഷറഫ്, വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ, പി ടി എ മെമ്പർ പ്രിയപ്പെട്ട നൌഷാദ്, അഡ്മിനിസ്ട്രേറ്റർ പ്രിയപ്പെട്ട ജബ്ബാർ സാഹിബ്, എം ഡി എ പ്രസിഡന്റ് ഷഫീഖ, പി ടി എ മെമ്പർമാർ, എം ഡി എ മെമ്പർമാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യ അതിഥികൾ, പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാർ, സർവോപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഈ മാതായ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായ നാട്ടുകാരായ രക്ഷിതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗനിയന്താവായ ജഗദീശ്വരൻ്റെ സഹായം എന്നിലും നിങ്ങളിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. 6:30 മഗ്രിബ് ബാങ്ക് കൊടുക്കും. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഓർഡർ കൊടുത്തിട്ടുള്ള സാധനം വരാനിരിക്കുന്നു. നമ്മളൊരു ഹോട്ടലിൽ കയറി കനപ്പെട്ട സാധനം ഓർഡർ ചെയ്താൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആമുഖമായി വെജിറ്റേറിയൻ ഹോട്ടലിൽ ഒരു വട വരും, നോൺ വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ സലാഡ് വരും. അപ്പോൾ ആ വടയും സലാഡയുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർഡർ ചെയ്ത വളരെ വിഭവസമൃദ്ധമായ ആ സാധനം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നിങ്ങളുടെ മേശപ്പുറത്ത് എത്തും എന്ന് ഇതിൻ്റെ സംഘാടകൻ എന്നുള്ള രൂപത്തിൽ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. പറയേണ്ടത്, ഈ വടയുടെ രൂപത്തിൽ, ഈ സലാഡയുടെ രൂപത്തിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി. എന്നാലും നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് വല്ലാതെ നീട്ടിയാൽ സമ്മതിക്കില്ല എന്ന് നിങ്ങളുടെ മുഖം പറയുന്നത് ഞങ്ങൾക്ക് വായിച്ചെടുക്കാനും കഴിയുന്നു. റിപ്പോർട്ട് ഇവിടെ വായിച്ചു. ആ റിപ്പോർട്ട് വായിച്ചതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളെ വൈസ് പ്രിൻസിപ്പള് കെ ജിയുടെ റിപ്പോർട്ടും അവതരിപ്പിച്ചു. അതിലും എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഇല്ലാത്ത രക്ഷിതാക്കൾ ഇന്നുള്ളത് കൊണ്ട് എപ്പോഴും നിങ്ങളെ ഇങ്ങനെ കിട്ടില്ല എന്നുള്ളത് കൊണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ആവർത്തനമാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുറേ ആളുകളുടെ പേരിവിടെ വായിച്ചു. സാദിഖ് അലി തങ്ങൾ, സി എ എം എ കരീം, മരക്കാർ മാരായ മംഗലം എന്നൊക്കെ ഇങ്ങനെ വായിച്ചു. അതിൻ്റെ അർത്ഥം അതൊരു കമ്മിറ്റിയാണ്, അതൊരു ട്രസ്റ്റാണ്. സാധാരണ നമ്മുടെ ഈ സ്ഥാപനം ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ നടത്താറുള്ളത് ട്രസ്റ്റായിട്ടും നടക്കാറുണ്ട്, ഇൻഡിവിജ്വൽ വ്യക്തിത്വങ്ങളും നടത്താറുണ്ട്.
അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ അവർ ഓഹരി ചെയ്തെടുക്കലാണ് പതിവ്. ഞാനെപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ ഈ സ്ഥാപനം നടത്തിയിട്ട് വർഷാവർഷം കണക്ക് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉറുപ്പിക ബാക്കിയുണ്ടെങ്കിൽ ആ ഉറുപ്പിക കൊടുക്കുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത സ്ഥാപനമായ ബഹുമാനപ്പെട്ട മീറ നബലിയ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട പൊട്ടച്ചറ ഫാത്തിമ ബീവി എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ മഹദിയുടെയും ആ മഹാന്റെയും നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന 450 മുത്തഅല്ലിമീങ്ങളും 35 വരുന്ന അധ്യാപകന്മാരും അത് ആ ധർമ്മസ്ഥാപനത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെലവിലേക്കാണ് ഇവിടെ എന്തെങ്കിലും കിട്ടുമെങ്കിൽ, ബാക്കി കിട്ടുമെങ്കിൽ കൊടുക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു, ഇത് ട്രസ്റ്റ് കൂടിയിട്ട് എല്ലാവരും കൂടി വാങ്ങിയ ഭൂമിയുമല്ല. ഈ പഞ്ചായത്തിലും പരിസര പഞ്ചായത്തിൽ നിന്നും അന്നം തേടി റിസ്ക് തേടി കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിദേശ നാടുകളിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്ന മാന്യ സ്നേഹിതന്മാർ, അവർ ഈ വാക്ക് ഞങ്ങളുടെ ലൈവായി ഇത് കേൾക്കുന്നുണ്ടാവും. അവർ തങ്ങളുടെ മക്കളെ തങ്ങളെക്കാൾ വിദ്യാസമ്പന്നരാകണം, അവർ ഈ രാജ്യത്തിൻ്റെ വെല്ലുവിളി നേരിടാൻ വേണ്ടി പ്രാപ്തരാവണം എന്ന് കരുതി വളരെ അച്ചടക്കത്തോടെ അനുസരണത്തോടെ ഉള്ള സ്ഥാപനങ്ങളിൽ അന്വേഷിച്ച് അവർ 1 സെൻറ്റും 2 സെൻറ്റും 5 സെൻറ്റും ഒക്കെ തന്ന് അതിലാണ് ഈ സ്ഥാപനം ഉയർന്ന് പ്രവർത്തിച്ചു വരുന്നത്. ഇതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. 30 കൊല്ലം മുമ്പ് ഞാൻ ഇന്നലെ പറഞ്ഞു, 30 കൊല്ലം മുമ്പ് നമ്മുടെ നാട് ഒരു കത്തെഴുതാൻ നമ്മുടെ ഉമ്മമാർക്ക് അറിഞ്ഞിരുന്നില്ല. ഒരു കത്ത് വന്നാൽ അത് വായിക്കാൻ അറിഞ്ഞിരുന്നില്ല. പോസ്റ്റ് ഓഫീസിലൊരു കമ്പി വന്നാൽ ആ കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ ഓടലാണ്, കമ്പി കിട്ടിയാൽ തന്നെ കരയലാണ്. കാരണം കമ്പിയിൽ എന്താ എന്നുള്ളത് അറിയില്ല, വായിക്കാൻ ആളെ കിട്ടുന്നത് വരെ കരയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കാലത്തിൻ്റെ വെല്ലുവിളി നേരിടാൻ പ്രാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു മക്കളാക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. അന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ സ്കൂളുകളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ LP സ്കൂളല്ല അന്നത്തെ LP സ്കൂൾ, ഇന്നത്തെ UP സ്കൂളല്ല അന്നത്തെ UP സ്കൂൾ, ഇന്നത്തെ ഹൈസ്കൂളല്ല അന്നത്തെ ഹൈസ്കൂൾ. ആ ഹൈസ്കൂളുകളും UP സ്കൂളും LP സ്കൂളുകളും ഒക്കെ ആ പൊതുവിദ്യാലയങ്ങൾ ഒരർത്ഥത്തിൽ ഒരടുക്കും ചട്ടയും ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് എല്ലാ ഫീസും കൊടുത്തുകൊണ്ട് അച്ചടക്കമുള്ള അനുസരണമുള്ള ഒരു വിഭാഗമാക്കി മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചത്. കരീം സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞാൽ മദ്രസ പഠനവും സ്കൂൾ സിലബസും ഒരുമിച്ച് വളരെ ചിട്ടയോടെ ളുഹ്ർ വാക്ക് കൊടുത്താൽ നിസ്കരിക്കാൻ പ്രാപ്തരായ കുട്ടികളെ ജമാഅത്തായി നിസ്കരിപ്പിച്ച് പെൺകുട്ടികളെ അവർക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റാവുന്ന സൗകര്യങ്ങൾ ഒരുക്കി ഈ കാമ്പൗണ്ടിൽ അവരുടെ ഫോൺ ഉപയോഗം വരെ വളരെ ശ്രദ്ധിച്ച്, അവരുടെ കൂട്ടുകെട്ട് വരെ വളരെ ശ്രദ്ധിച്ച്, മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ അച്ചടക്കത്തിൽ അനുസരണത്തിൽ അവർ ഒതുക്കി നിർത്തിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ 3-4 ഘടകങ്ങൾ നോക്കിപ്പോരേണ്ടതുണ്ട്. അതിൽ ഒരു ഘടകം മാനേജ്മെൻ്റാണ്. ആ മാനേജ്മെൻറ്റിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് നിങ്ങൾ മറ്റെല്ലാ സ്കൂളുകളിലും കൊറോണ ബാധിച്ച് അതുപോലെ തന്നെ മറ്റുള്ള മഹാമാരികളും ബാധിച്ച് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വ്യാപകമായി ഉണ്ടായപ്പോഴും MTI സെൻട്രൽ സ്കൂളിനെ അത് പ്രതികൂലമായി ബാധിച്ചില്ല. ഇപ്രാവശ്യവും KG സെക്ഷനിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ അഡ്മിഷൻ രാജ്യത്തുള്ള ഞങ്ങളുടെ രക്ഷിതാക്കന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ മാനേജ്മെൻറ്റിനുള്ള പ്രതീക്ഷയാണ്, ആ വ്യക്തികളോടുള്ള ബഹുമാനമല്ല. ഇത് നയിക്കുന്നത് അൻവരിയ അറബിക് കോളേജ് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തെ നയിക്കുന്നത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയാണ്. ഞങ്ങളൊക്കെ 10 ആണ്ടുകളായി ഈ സംഘടനകളുടെ പ്രവർത്തകന്മാരാണ് എന്നതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാവുന്നത് കൊണ്ട് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ ഞങ്ങൾക്ക് കഴിയുന്നുമുണ്ട് എന്നതുകൊണ്ടാണ് ഈ സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിൽ വിശ്വാസമുണ്ടാവാനുള്ള കാരണം.
പിന്നെ മറ്റാ ഒരു ഘടകം അധ്യാപകന്മാരാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ആവട്ടെ, പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പൽ ഋതിക മിസ് ആവട്ടെ, ഞങ്ങളുടെ കെ ജി സെക്ഷന്റെ ഹെഡാവട്ടെ, ഞങ്ങളുടെ അധ്യാപിക അധ്യാപകന്മാരാവട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിച്ച് പറയുകയല്ല, ഇത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ഭരിക്കുന്ന ആളുകളെയും നിങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളുടെ സ്റ്റാഫിനെ നിങ്ങളൊന്ന് കണ്ടാൽ, ഞങ്ങൾ വിഭാഗീയത വെച്ച് പുലർത്തുന്നവരാണോ, വർഗീയത വെച്ച് പുലർത്തുന്നവരാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വാർത്ഥ താല്പര്യം വെച്ച് പുലർത്തുന്നവരാണോ എന്നുള്ളത് ഞങ്ങളുടെ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളിവിടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഞങ്ങൾ ഒന്നും രണ്ടും മൂന്നുമായി പരിഗണിക്കുന്നത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയുള്ള ടീച്ചറുടെ ജാതി ഏതാണ് ഞങ്ങൾ നോക്കാറില്ല, മതം ഏതാണ് ഞങ്ങൾ നോക്കാറില്ല, രാഷ്ട്രീയം ഏതാണ് ഞങ്ങൾ നോക്കാറില്ല. ആ നോക്കാത്ത ഞങ്ങളുടെ ആ സ്വഭാവത്തെ ഞങ്ങളുടെ ഒരു ബലഹീനതയായി ആരെങ്കിലും കണ്ടാൽ അത് വായിച്ചെടുക്കാനും ഞങ്ങൾക്ക് കഴിയും എന്ന് മാത്രമേ ഞാൻ സാന്ദർഭികമായി ഈ അവസരത്തിൽ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി സൂചിപ്പിക്കുന്നുള്ളൂ. ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. ഞങ്ങളുടെ അധ്യാപകന്മാർ ഞങ്ങളുടെ ജീവനക്കാർ, ആ അധ്യാപിക അധ്യാപകന്മാരും ഞങ്ങളുടെ ജീവനക്കാരും, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്കറിയാം, അവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കോടീശ്വരന്മാരല്ല, ഞങ്ങൾ ധനാഢ്യന്മാരല്ല, ഞങ്ങൾ വായുവിൽ പറക്കുന്നവരല്ല, ഞങ്ങൾ ഭൂമിയിൽ നടക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ സ്പന്ദനങ്ങൾ അറിയാം, ഈ രാജ്യത്തെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ വരുമാനത്തിന്റെ പരിധിയുടെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട്, ഫീസിനത്തിൽ കിട്ടുന്ന സംഖ്യയുടെ ആ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വരവും ചെലവും നോക്കി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജീവനക്കാരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് നൽകുക എന്നുള്ളത് കാലാകാലങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന സമീപനമാണ്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താറുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ്, ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പളാണ്. അതുമാത്രവുമല്ല, ഞങ്ങളുടെ ജീവനക്കാർക്ക് ഞങ്ങളെ കാണാൻ ഒരാളുടെയും ശുപാർശ ആവശ്യമില്ല. ഞങ്ങളുടെ ഒരു ആയക്ക് ഞങ്ങളുടെ കാബിനിൽ കയറി വന്നുകൊണ്ട് അവരുടെ ദുഃഖം പറയാം, അവരുടെ പ്രയാസം പറയാം. ആ ദുഃഖം പറയാൻ, ആ പ്രയാസം പറയാൻ മറ്റൊരു ഇടത്തട്ടുകാരന്റെ ആവശ്യമില്ല എന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ബോധ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഞങ്ങളുടെ ജീവനക്കാർക്ക് അവരുടെ സുഖങ്ങളും അവരുടെ ദുഃഖങ്ങളും സെക്രട്ടറിയോട് പറയാൻ, ഭാരവാഹികളോട് പറയാൻ ഞങ്ങളുടെ കാബിനിലേക്ക് എപ്പോഴും കയറി വരാം. ആ കയറി വരാൻ മറ്റൊരാളുടെയും സഹായം ആവശ്യമില്ല എന്നുള്ളത് ഞങ്ങൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ കൊല്ലം ഞങ്ങളുടെ വരവും ചെലവും നോക്കി ഞങ്ങൾ മൈനസാണ്. ആ മൈനസാണെങ്കിലും പ്രിയപ്പെട്ട പ്രിൻസിപ്പളും മറ്റു ജീവനക്കാരും ഞങ്ങളോട് അവസരത്തിനൊത്ത് ഞങ്ങൾ ആവശ്യമൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോ മറ്റൊരു സ്ഥാപനവും ചെയ്യാത്ത തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം അവർക്ക് ഞങ്ങള് ഈ വർഷം ഞങ്ങൾക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാ എന്ന് ചോദിച്ചാൽ, ഇത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല, ആരുടെയും വെല്ലുവിളിയുടെ മുന്നിൽ ബുദ്ധിമടക്കിയിട്ടല്ല. ഞങ്ങളുടെ സഹോദരിമാരാണ് ഇവിടുത്തെ അധ്യാപികന്മാർ, ഞങ്ങളുടെ സഹോദരന്മാരാണ് ഇവിടുത്തെ അധ്യാപകന്മാർ, ഇവിടുത്തെ ജീവനക്കാർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, അപ്പോ വളരെ അച്ചടക്കത്തോടെ മറ്റൊരു ഘടകമായ അധ്യാപിക അധ്യാപകന്മാര് അവര് വളരെ അച്ചടക്കമുള്ള അനുസരണമുള്ള ഈ തങ്ങളുടെ കയ്യിലേക്ക് വരുന്ന മുന്നിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെ നല്ല ഫീസ് നൽകി ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കളുടെ വിചാരത്തിന് അനുസൃതമായി ഉയരാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ജീവനക്കാർക്ക് കഴിയുന്നുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിൽ വല്ല കുറവും അനുഭവപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ കുറവ് 100% നികത്താൻ മാനേജ്മെന്റ് തയ്യാറാണ് എന്നുകൂടി സാമർപ്പികമായി നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾ വളരെ അച്ചടക്കമുള്ള അനുസരണമുള്ള വിദ്യാർത്ഥികളാക്കി മാറ്റിയെടുക്കുന്നതിനു വേണ്ടി വളരെ നിരീക്ഷണത്തോടു കൂടിയാണ് അവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാർ നിയന്ത്രിച്ച് കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, രക്ഷിതാക്കളായ നിങ്ങളാണ്, നിങ്ങളുടെ സഹകരണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല.
ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു അപശബ്ദമുണ്ടായാൽ ഞങ്ങളുടെ പി ടി എ ഞങ്ങളോട് ബന്ധപ്പെടാറുണ്ട്, ഞങ്ങളുടെ എം ടി എ ഞങ്ങളോട് ബന്ധപ്പെടാറുണ്ട്, ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളോട് ബന്ധപ്പെടാറുണ്ട്, കാര്യങ്ങളിൽ അവർ ഇടപെടാറുണ്ട്, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പരിപൂർണമായ സംതൃപ്തിയുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. പിന്നെ പ്രസ്ഥാന ബന്ധുക്കൾ, ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ പ്രസ്ഥാനക്കാർ, ആ പ്രസ്ഥാനക്കാര് സമസ്ത കേരള ജമീയത്തുൽ ഉലമയായാലും അതിൻ്റെ കീഴ്ഘടകങ്ങളായാലും അതുപോലെ ഈ പരിസര പ്രദേശത്തുള്ള ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികളായാലും ജനപ്രതിനിധികളായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പിന്തുണ ലഭ്യമാകുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനത്തെ പാലക്കാട് ജില്ലയിൽ തലയെടുപ്പുള്ള ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി 100% വിജയം SSLC പരീക്ഷയിൽ ആവർത്തിച്ച് നേടാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി, മറ്റു ക്ലാസുകളിൽ അത്യുന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത് ഈ ഘടകങ്ങളുടെ ഒക്കെ സഹായ സഹകരണം കൊണ്ടാണ്. ഞാൻ നീട്ടുന്നില്ല, ഇനി നിങ്ങളുടെ വിഭവം വരാൻ സമയമായി എന്നതുകൊണ്ട് ഞാൻ ആ വടയുടെ റോളിൽ നിന്ന് മാറുകയാണ്, ആ സലാഡയുടെ റോളിൽ നിന്ന് ഞാൻ മാറുകയാണ്. ഞാൻ ഈ പറഞ്ഞത് എന്തെങ്കിലും അധികപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ സ്ഥാപനത്തിന് ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്, ഒരു ബലമുണ്ട്, ഒരു പിൻബലമുണ്ട്, ഒരു ചരിത്ര പിൻബലമുണ്ട്. അത് അച്ചടക്കത്തിൻ്റെതാണ്, അനുസരണത്തിൻ്റെതാണ്, അത് മായ്മയുടേതാണ്, ക്ഷമയുടേതാണ്, ഒക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ സംഘടനകളുടെ പിന്നിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആ അച്ചടക്കത്തിൻ്റെ മതിൽ കെട്ട് പൊട്ടിക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് മാത്രമാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത്. അങ്ങനെ അച്ചടക്കത്തിലും അനുസരണത്തിലും കെട്ടുറപ്പിലും മുന്നോട്ടു പോകുന്ന ഈ സ്ഥാപനത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഞാൻ നിങ്ങളെ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു എട്ടുകാലിയുടെ റോളിൽ നിങ്ങൾ ഈ വല അനങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കണം എന്ന് രക്ഷിതാക്കളോട് വളരെ വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളോടൊക്കെ ഞങ്ങൾക്ക് നന്ദിയുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു. നന്ദി, നമസ്കാരം. അഭിമന്യനായ സ്കൂൾ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ GM സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സദസ്സിനെ അഭിനന്ദിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി മരക്കാർമാരായ മംഗലം, ഈ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വർക്കിംഗ് ചെയർമാൻ CMA കരീം സാഹിബ്, പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട പി ഉണ്ണികൃഷ്ണൻ, നമ്മുടെ അതിഥി പ്രിയങ്കരനായ ജനാർദ്ദനൻ പുതുശ്ശേരി, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാന്തനം, കെ അബൂബക്കർ CP മരക്കാർ ഹാജി, എം അബ്ദുൾ ജബ്ബാർ, പ്രിയപ്പെട്ട മുഹമ്മദ് അഷറഫ്, മറ്റു ഈ സ്ഥാപനത്തിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളായി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ പ്രൗഢവും സന്തോഷകരവുമായ ഒരു സദസ്സിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുമക്കൾ അവരുടെ വ്യത്യസ്തമായ അഭിരുചികളും കലാവാസനകളും പ്രകടിപ്പിച്ച് അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ മക്കളുടെ വളർച്ചയും ഉയർച്ചയും അവരുടെ കഴിവുകളും കൺകുളിർക്ക കാണാനും മനസ്സ് നിറയെ ആസ്വദിക്കാനും ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ടാകുന്നത് ഇതെല്ലാം നമ്മുടെ മക്കളുടെ പുരോഗതിക്ക് വേണ്ടിയാണ്, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഏറ്റവും പ്രധാനം, നേരത്തെ പ്രഭാഷണങ്ങളിൽ നമ്മുടെ നേതാക്കളൊക്കെ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ നാടിനും ഈ രാജ്യത്തിനും വളരെ വലിയ പ്രതീക്ഷയോടുകൂടെ വളർന്നു വരുന്ന നമ്മുടെ മക്കളാണ്.
നമ്മുടെ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ വളരെ പ്രഗത്ഭരായ പല മേഖലകളിലും എത്തിയ ധാരാളം ആളുകളുണ്ടായിട്ടുണ്ട്. ഡോക്ടർമാരും എഞ്ചിനീയർമാരും വളരെ വലിയ പ്രൊഫഷണൽ മേഖലകളിൽ എത്തിപ്പെട്ട ധാരാളം നമ്മുടെ വിദ്യാർത്ഥികൾ. ഇനിയും അടുത്ത തലമുറയിൽ നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് ഈ രാജ്യത്തിന് സമൂഹത്തിന് സേവനം ചെയ്യുന്ന വളരെ മികച്ച ഉന്നതമായ മേഖലകളിൽ എത്തിപ്പെടുന്ന നമ്മുടെ മക്കളുടെ അവരുടെ സംഭാവനകളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ലാഭം. നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജ്, ആ സ്ഥാപനത്തിൻ്റെ ഒരു സഹസ്ഥാപനം അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മുടെ ഉസ്താദുമാരും പാണക്കാട്ടെ സദാത്തുക്കളുമൊക്കെ നേതൃത്വം നൽകുന്ന ഈ ഒരു സ്ഥാപനം, ഇതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലാഭം ഇവിടെ കിട്ടുന്ന സാമ്പത്തികമായ നേട്ടങ്ങളല്ല, മറിച്ച് ഈ സ്ഥാപനത്തിലൂടെ വളർന്ന് വലുതായി മികച്ച വിദ്യാർത്ഥികൾ, മികച്ച ഉദ്യോഗാർത്ഥികൾ, മികച്ച ഉദ്യോഗസ്ഥന്മാർ, മികച്ച ധാരാളം സേവകന്മാർ ഭാവിയിൽ നമുക്കുണ്ടാവണം. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ലാഭം. അതിനുവേണ്ടിയാണ് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം. മാനേജ്മെൻറ്റും ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നമ്മുടെയൊക്കെ ഒറ്റ ലക്ഷ്യത്തോടുകൂടെ, നമ്മുടെ മക്കളുടെ പുരോഗതി എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് ഇത്രയും കാലം 3 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ചരിത്രത്തിൽ ഇടയിലുണ്ടാകുന്ന പല വിഷമങ്ങളും അതൊക്കെ മല പോലെ വന്നത്, മഞ്ഞ് പോലെ പോയി, അല്ലെങ്കിൽ വെറും പുകയായിപ്പോയി എന്ന് പറയാവുന്ന തരത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ വരുന്നതെല്ലാം വളരെ നിഷ്പ്രഭമായി പോവുകയും നമുക്ക് വളരെ മനോഹരമായി മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് സ്ഥാപിച്ച സ്ഥാപകരുടെ ലക്ഷ്യം നിർമ്മലമാണ്, നിഷ്കളങ്കമാണ്. ഇപ്പോഴും ഇതിന് നേതൃത്വം നൽകുന്ന നേതാക്കളുടെയും ലക്ഷ്യം മനോഹരമാണ്, നിഷ്കളങ്കമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഐക്യത്തോടെ ഒത്തൊരുമയോടുകൂടെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച നമ്മുടെ ഈ കലാപരിപാടിയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥിനികൾക്കും മനസ്സ് നിറയെ ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇക്കഴിഞ്ഞ CBSE 10-ാം തരം പരീക്ഷയിൽ നല്ല റിസൾട്ട് കരസ്ഥമാക്കി സ്കൂൾ ടോപ്പറായ ആതിര എമ്മിനെ അനുമോദിക്കുന്ന ചടങ്ങാണ്. ആതിര എമ്മിനെ അനുമോദിക്കുന്നതിനായി സ്ഥാപനത്തിൻ്റെ വൈസ് ചെയർമാൻ ആയ സലാഹുദ്ദീൻ ഫൈസി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് അഭിവന്ദനായ ജനാർദ്ദന പുതുശ്ശേരി അവർകൾ നമ്മോട് സംവദിക്കുന്നു. 2014-15 കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം, അതുപോലെ കേരള സംഗീത നാടക അക്കാദമിയുടെ കലശ്രീ പുരസ്കാരം, നാടൻ കലാരംഗത്ത് അവതരണത്തിലും പരിശീലനത്തിലും 3 പതിറ്റാണ്ടായി തുടരുന്ന സേവനം പരിഗണിച്ച് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് പുരസ്കാരം ലഭിച്ചു. അങ്ങനെ നിരവധി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ച അഭിവന്ദനായ ജനാർദ്ദന പുതുശ്ശേരി സാർ ഈ സദസ്സിനോട് സംവദിക്കുന്നു, സാദരം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലെ ഉദ്ഘാടനം, പ്രിൻസിപ്പൽ, വിശിഷ്ട വ്യക്തികൾ, കൊച്ചനുജന്മാർ, അനുജത്തിമാർ, അച്ഛന്മാർ, അമ്മമാർ, പി ടി എ അംഗങ്ങൾ, ഗുരുജനങ്ങൾ, ഗുരുക്കൂടി എൻ്റെ നമസ്കാരം. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പാട്ടിലൂടെ പറയാം അല്ലേ. ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്നു വാഴുന്ന മാമലനാട്, പൊട്ടത്തലയ്ക്ക് മന്ത്ര ചരട് കുരുത്തമുത്ത് മലകണക്കൈനാട്, തിരുവാതിര പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിൽ മഹാഭാഗ്യമാണ്. പെട്ടെന്നാണ് എനിക്ക് വരാനുള്ള ഒരു നിമിത്തം യോഗമൊക്കെ ഉണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ പോലീസ് വകുപ്പ് ഉദ്യോഗസ്ഥനായ സുരേഷ് കവിയാണ്, ഗാനരചയിതാവാണ്. അദ്ദേഹമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഇന്നലെയും രാവിലെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വിളി വന്നപ്പോൾ പങ്കെടുക്കാം എന്ന് തോന്നി. വളരെ ഏറെ സന്തോഷം. നല്ല പേര് കേൾക്കുമ്പോൾ തന്നെ പൊട്ടച്ചിറ, എന്താണ് പൊട്ട? ആർക്കും വേണ്ടാത്തത്, ആർക്കും വേണ്ടാത്ത ഏത് വസ്തുവിനെയും അതിമനോഹരമാക്കി തീർക്കുക എന്നത് അത് കഠിനാധ്വാനമാണ്. ആ കഠിനാധ്വാനത്തിൽ മാത്രം കായിക ശേഷിയല്ല അവിടെ വേണ്ടത്, നന്മയും കരുണയും ആർദ്രതയുമാണ്. ഈ എല്ലാ വൈകാരിക ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ഇടമാണ് അക്ഷര വിദ്യാലയം എന്ന് പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് തൻ്റെക്കാളും ഉയർന്ന ചിന്തയോടുകൂടി, അറിവോടുകൂടി, തിരിച്ചറിവോടുകൂടി ഉയർന്ന നിലയിലെത്തണം എന്നുള്ള മഹത്തായ ഒരു ആഗ്രഹമുണ്ട്. മാതാപിത ഗുരു ദൈവം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുവാണ്. രണ്ട് അറിവുകേട് കൊണ്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ പിറക്കുന്നത്. ഒന്ന് ഞാൻ ആരെയും, മറ്റേത് ഈ ലോകമെന്താണ്. ഈ അറിവുകേടുകളെ ഇല്ലാതാക്കി നല്ല വിദ്യാഭ്യാസം തരുന്ന, തിരിച്ചറിവ് തരുന്ന, അറിവും ബോധവും തരുന്ന ആരാണ്? ഗുരുവാണ്. ആ ഗുരുവിന് മാത്രമേ തിരിച്ചറിവ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഒരു പാട്ട് തന്നെ അതിനുണ്ട്. പട്ടുനൂലിന് പാളനാര് കോർത്തിണക്കാനപ്പൂല, പച്ചമോരും മുതിരയുമായി ചേർത്തിണക്കാൻ പറ്റൂല. പച്ചമോരും മുതിരയും ഒരിക്കലും ചേരില്ല. എന്താണ് ചേരേണ്ടത്, എന്താണ് ചേർക്കേണ്ടത്, എന്താണ് മാറ്റി നിർത്തേണ്ടത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നു. വെറും അറിവ് നേടലല്ല വിദ്യാഭ്യാസം, തിരിച്ചറിവ് നേടലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പൊട്ടച്ചിറ, ചിറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെള്ളം, കല്ലും മണ്ണും ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ കെട്ടി നിർത്താനുള്ള, കെട്ടി നിർത്തുന്ന ആ തടയണയാണ് ചിറ എന്ന് പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചിറ കെട്ടുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങൾ, പാലക്കാട് നെല്ലറയാണ്, പാലക്കാടിൻ്റെ ഇതര ഭാഗങ്ങളിൽ ചിറ കെട്ടി ചിറ ഉറയ്ക്കാൻ വേണ്ടി നരബലി നടത്തിയിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്, അന്ധവിശ്വാസങ്ങൾ കൊണ്ടാണ് ചിറ കിട്ടുന്ന സമയത്ത് നരബലി കൂടെ കിടക്കുന്നത്, എന്നാലേ ചിറ ഉറയ്ക്കുള്ളൂ എന്നാണ് ആരോ പറഞ്ഞു പരത്തിയത്. ആ പരത്തിൽ കൊണ്ട് എത്ര ജീവനുകളാണ് പോയിരിക്കുന്നത്. അറിവില്ലായ്മ, തിരിച്ചറിവില്ലായ്മ. ഞാൻ 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 എന്നൊരു ചിന്ത വേണ്ടപ്പാ, നിങ്ങളെ 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 മാത്രം സ്നേഹിക്കല്ലപ്പാ, ഞാനും നിങ്ങളും ഒന്നാണ്, നിങ്ങളും ഞാനും ഒന്നാണ്. എന്തിനു വേണ്ടി ഏതിനു വേണ്ടി തമ്മിത്തല്ലേ നാം തമ്മിത്തല്ലേ, എന്തിനു വേണ്ടി ഏതിനു വേണ്ടി തമ്മിത്തല്ലേ നാം തമ്മിത്തല്ലേ, ഏതിനു വേണ്ടി ഏതിനു വേണ്ടി തമ്മിത്തല്ലേ നാം തമ്മിത്തല്ലേ, ഞാനും നിങ്ങളും ഒന്നാണ്, നിങ്ങളും ഞാനും ഒന്നാണ്. ഭൂമി പെറ്റ മക്കളാണ് നാമെല്ലാം.
പറയുന്നത്. കലയുടെ വലിയ ഗുണം, എവിടെ അന്ധവിശ്വാസങ്ങളുണ്ടോ, എവിടെ അനാചാരങ്ങളുണ്ടോ, എവിടെ അനീതി നടക്കുന്നുണ്ടോ, അവിടെ ആദ്യം എത്തേണ്ടത് കല ആണ്. മനുഷ്യന് ഏറ്റവും ആവശ്യം കല ആവശ്യമാണ്. മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് വായു, ഭക്ഷണം, പാർപ്പിടം, പിന്നെ ജീവിതം സുഗമമായി സഞ്ചരിക്കണമെങ്കിൽ കല വേണം. കല എന്നും കണ്ണീര് തുടയ്ക്കുന്നതാണ് കല. സംഘർഷം ഉണ്ടാക്കുന്നതല്ല കലയെന്ന് പറയുന്നത്. താങ്ങായി കലരായി നിൽക്കുന്നത് എന്തോ അതാണ് കല. നന്മയാണ് കല. നമ്മുടെ രക്തം ഒന്നാണെന്നും നമ്മൾ ഒന്നാണെന്നും നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. രാത്രി ചന്ദ്രനും രാവിലെ സൂര്യനുമില്ലാതെ ഈ ഭൂമിയിൽ പ്രകൃതിക്ക് നിലനിൽക്കാൻ സാധ്യമേ അല്ല. ഭൂമി ഗ്രഹത്തിന് നിലനിൽക്കണമെങ്കിൽ സൂര്യനും ചന്ദ്രനും പ്രവർത്തിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. നമ്മൾ ഒന്നിച്ചാണ് നിൽക്കേണ്ടത്. ആ ഒന്നിച്ച് നിൽക്കാനുള്ള എപ്പോഴും സന്മനസ് നമ്മൾ ഉണ്ടാക്കണം എന്ന് പ്രത്യേകം യുവതലമുറയോട് ഇവിടുത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് കലയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി പാട്ടുമായി ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഈ MTI സെൻട്രൽ സ്കൂളിൻ്റെ 30th വാർഷികം അത് ഗംഭീരമായി നടക്കട്ടെ. ഇവിടെ അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ണുനീര് വിടാതെ സന്തോഷത്തിൻ്റെ നല്ല കലാകാരന്മാരെ, സവിശേഷിയുള്ള കലാകാരന്മാരെ സൃഷ്ടിക്കുന്ന ഇടമായി മാറട്ടെ. ആർദ്രതയുള്ള നന്മയുള്ള കലകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. നാടിനും വീടിനും ഗുണമുള്ള തലമുറകൾ ഈ ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now we have prize distribution ceremony. Now in this occasion we are honoring some students. You know, our school is acknowledging the students who excelled in their studies as well as in their personality in this academic year. Now we are honoring such students from each class. Thank you.
Winners of Sahodaya English First. Two of our students from primary section have uplifted the glory of our school by winning first and second positions in the Palakkad district Sahodaya English First Anglista 2K22. Now we are honoring them also. Shraddha TR of 4th E secured first place in spelling marathon. Fatima Minha has secured second place in handwriting competition. Our school also secured a trophy for being the first runner-up in primary level in the district. Palakkad Sahodaya English Festival പ്രൈമറി തലത്തിൽ ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ സ്കൂളിൽ ലഭിച്ച ട്രോഫി കൈമാറുന്നതിനായി പ്രിൻസിപ്പലിനെയും അത് ഏറ്റുവാങ്ങുന്നതിനായി ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം അവരെയും ക്ഷണിച്ചുകൊള്ളുന്നു.
അടുത്തത് ദുൽഫക്കാർ ട്രാവൽസ് വല്ലപ്പുഴയുടെ വിശിഷ്ട സേവനത്തിനുള്ള സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി അബൂബക്കർ അവർക്കുള്ള സാധനം ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനുള്ള ഉപഹാരം സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി വരക്കാര മൗലി മാനമംഗലം നൽകുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി അഭിനന്ദനായ ജനാർദ്ദനൻ പുതുശ്ശേരി അവരുടെ സാധനം ക്ഷണിക്കുന്നു. ഈ പ്രൗഢഗംഭീരമായ സദസ്സിനെ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി സ്കൂൾ ഹെഡ് ഗേൾ സനിയ റസ്ലെ സാധനം ക്ഷണിക്കുന്നു. Our chief guest, the folk song artist, Mr. Janardhanan Pudisheri, deserves special recognition for accepting our invitation and coming here with us. Our principal, Mr. Unnikrishnan sir, and vice principal, Mrs. Ladiga ma'am, and all other management staff who had reached here also deserves special thanks for their constant support and guidance. Our teachers, the superstars who had consistently put out a great deal of effort and love in ensuring that everyone of our is an excellent student and loving human beings. You have always been generous with your time when your pupils needed you, regardless of circumstances. Thank you, dear teachers. I would be falling short of my responsibility if I did not express my gratitude to my dear friends and non-teaching staffs. Once again, thank you from the bottom of my heart for everything. പൊന്നച്ചിറ എംജി സെൻട്രൽ സ്കൂളിന്റെ 30-ാം വാർഷികത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കൃത്യം 7 മണിക്ക് നമ്മുടെ മക്കൾ നമുക്ക് മുമ്പിൽ ദൃശ്യവിരുന്ന് ഒരുക്കുന്നു. ശ്രദ്ധിക്കുക, സ്ത്രീകൾക്കുള്ള